ത്രെഡ് മീഡിയ അഡ്വർടൈസിംഗ് യു ബി ജി കോട്ടക്കലുമായി സഹകരിച്ച് ഒരുക്കുന്ന ആൽഫ സെൽഫി കോട്ടക്കൽ ഫുഡ് ഫെസ്റ്റിന് തുടക്കമായി. കോട്ടക്കൽ സെൽഫി 2.0 ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ഫുഡിലൊക്കെ ഒരുപാട് ലൈക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഈ പ്രാവശ്യവും അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടുത്തെ ഈ പ്രാവശ്യം ഒരു പ്ലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് കൂടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം നൈറ്റ് ഈ ഒരു ലൈറ്റിങ്ങും ഈ ഒരു ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ എല്ലാവരും ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരാം. സൂപ്പർബ്. വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കുന്ന ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ മുഹമ്മദ് അലി നിർവഹിച്ചു. കഴിഞ്ഞ വർഷം ഇതുപോലെ പുത്തൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനേക്കാളും ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇപ്രാവശ്യം ഇവിടെ നല്ലൊരു ആംബിയൻസിൽ, അതുപോലെ തന്നെ ഇഫ്താർ മീറ്റ് നിങ്ങൾക്ക് വീട്ടിൽ വെക്കുന്നത് ഇവിടെ വന്ന് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് ഉള്ള ആംബിയൻസാണ്. അപ്പോൾ എല്ലാവരും വരിക. കഴിഞ്ഞ വർഷം വൻ വിജയമായ സെൽഫി ഫുഡ് ഫെസ്റ്റിന് ശേഷം ഈ വർഷം തികച്ചും വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കിയാണ് ആൽഫ സെൽഫി ഫുഡ് ഫെസ്റ്റിന് തുടക്കമായിരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭാ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടക്കൽ പ്രദേശത്തിലെ ഫുഡ് ഫെസ്റ്റ് എല്ലാം ഒരു കൊടക്കീലാക്കിക്കൊണ്ട് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെയധികം ആളുകൾ ഒത്തുകൂടുന്ന അതിനുള്ള ഒരു സജ്ജീകരണത്തോടു കൂടി ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാം ഒരു കുടക്കകീൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് വിഭവങ്ങൾ, വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാം നമ്മുടെ വരുന്ന ആളുകൾക്ക് ഒറ്റ കുടക്കകീൽ കിട്ടുമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മേന്മ ഞാൻ കാണുന്നത്. അതിൻ്റെ ഉദ്ഘാടകമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. വാർഡ് കൗൺസിലർ നഷ്മ ഷാഹിദ്, റെഡ് മീഡിയ അഡ്വർടൈസിംഗ് പാർട്ട്ണർമാരായ റഷീദ് റെഡ് മീഡിയ, അദ്നാൻ, വ്യാപാരി വ്യവസായി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടക്കലിലെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന ഒരു മേഖലയാണ്. അതെല്ലാം ഒരു കുടക്കയിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് ഇവിടെ തുടങ്ങുന്നത്. കോട്ടക്കലിലേക്ക് മലബാറിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്നെത്തുന്ന ഫെസ്റ്റിൽ ഒട്ടേറെ സ്റ്റാളുകളും അലങ്കാര ലൈറ്റുകളും ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കിയിട്ടുണ്ട്. കോട്ടക്കൽ സെൽഫിയുടെ ഫുഡ് ഫെസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം പുത്തൂർ പാടത്തായിരുന്നു ഇത്. വളരെ നല്ല രീതിയിൽ തുടങ്ങി വെച്ചു, ജനങ്ങളത് ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യത്തോടു കൂടിയിട്ട് നമ്മുടെ കോട്ടക്കൽ ടൗണിൽ നമ്മുടെ പെട്രോൾ പമ്പിന് തൊട്ടടുത്ത് ചെങ്കുവെട്ടി കുളത്തിൻ്റെ തൊട്ടടുത്തുള്ള വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഫുഡ് ഫെസ്റ്റ് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. നോമ്പുതുറ ഫാമിലി ആയിട്ടായാലും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ സ്റ്റാഫുകൾ, ക്ലബ്ബുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ നല്ല വിശാലമായിട്ട് തന്നെ നോമ്പ് തുറക്കുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ട് ഉള്ളതായിട്ട് കണ്ടു. അതുപോലെ തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ട് നമുക്ക് യാത്രക്കാർക്കും അതുപോലെ തന്നെ നല്ല വൈബോട് കൂടിയിട്ട് നോമ്പ് തുറക്കാനും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പുത്തൂർ പാടത്തുണ്ടായിരുന്ന സെൽഫി എന്നുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇപ്രാവശ്യം ഇത് ഇവിടെ ചെങ്കോട്ടി
നേഹ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ആസ്വാദനത്തോടുകൂടി നോമ്പ് തുറക്കാനും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ പിന്നെ കുട്ടികളേറ്റവും രാത്രികാലം വന്നുകാണ്ട് പിന്നെ ഇവിടുത്തെ സായാഹ്നങ്ങൾ ആസ്വദിക്കാനും. വൈകിട്ട് 6:30 മുതൽ രാത്രി 12 വരെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റ് പെരുന്നാൾ തലേന്ന് വരെ തുടരും. ബിസിനസ് ഡെസ്ക്, മീഡിയ വിഷൻ. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ ഖുബൂസ് മാത്രം മതി. അൽദാൻ ഖുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ഖുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ ഖുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് ഖുബൂസ്.